ഗ്രേസ് റേഡിയോയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഈ വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗ്രേസ് റേഡിയോയിൽ കൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നമ്മുടെ ധ്യാനത്തിന് വേണ്ടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 26:3. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പ്രിയ ദൈവജനമേ, നാം സമാധാനത്തിന്റെ വഴികൾ എന്തെല്ലാമാണെന്നുള്ള വിഷയത്തെക്കുറിച്ച് ചില ആഴ്ചകൾ ചിന്തിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ലോകം ഇന്ന് സമാധാനം ആഗ്രഹിക്കുന്നു. ഐക്യരാഷ്ട്ര സഭകളും സമാധാനത്തെ കുറിച്ച് സംസാരിക്കുന്നു. സമാധാനത്തിനായിട്ട് അവർ പരിശ്രമിക്കുന്നു. അനേകം സംഭാഷണങ്ങളും ആലോചനാ സമിതികളും ഇന്ന് ധാരാളമായിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥ സമാധാനം കാണുവാൻ കഴിയാതെ ജനങ്ങൾ വിഷമിക്കുകയാണ്. സമാധാനത്തിന്റെ ദൈവമായ യേശു ക്രിസ്തുവിന് മാത്രമേ ഹൃദയത്തിലും ഭവനത്തിലും ലോകത്തിലും സമാധാനത്തെ കൊണ്ടുവരുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് യഥാർത്ഥ സമാധാനം വരണമെങ്കിൽ ആദ്യം അവൻ സമാധാനത്തെ അരുളി ചെയ്യുന്ന യേശു ക്രിസ്തുവിങ്കിൽ അവൻ വരണം. ആ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് ആ യേശു കർത്താവിന്റെ മക്കളായി മകനായി മാറുമ്പോഴാണ് അവൻ യഥാർത്ഥ സമാധാനം പ്രാപിക്കാൻ തക്കവണ്ണം കഴിയുന്നത്. യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നാൽ മാത്രം പോരാ, ആ വരുന്നതായ വ്യക്തികൾ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവ ഉപേക്ഷിക്കുകയും കൂടെ വേണം. എന്തുകൊണ്ടെന്നാൽ സമാധാനത്തെ കുറയ്ക്കുന്നത് പാപമാകുന്നു. ദുഷ്ടന്മാർക്ക് സമാധാനം ഇല്ല എന്നാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57:21 നമുക്ക് വായിക്കാൻ തക്കണം സാധിക്കുന്നത്. പാപവും അക്രമവും സമാധാനത്തെ കുറിച്ച് ശരീരത്തെ വേദനിപ്പിക്കുന്നതിനാൽ അനേക സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെയുള്ളവർ ക്രൂശിങ്കിൽ വന്ന് നിന്നുകൊണ്ട് ദൈവമേ, എന്റെ സമാധാനത്തിനുള്ള ശിക്ഷ നിന്റെ മേൽ ആയിരിക്കുന്നുവല്ലോ. യെശയ്യാവ് 53:5. അങ്ങ് ക്രൂശിൽ ചീന്തിയ രക്തത്താൽ സമാധാനം വരുത്തിയല്ലോ. കൊലോസിയർ 1:20. എനിക്ക് ആ സമാധാനത്തെ തരണമേ എന്ന് യാചിക്കണം. ആദിയിൽ കർത്താവ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ സകലവും നല്ലത് എന്ന് കണ്ടു. ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വയും സകല മൃഗങ്ങളും വളരെ സമാധാനത്തോടെ ജീവിച്ചു. എന്നാൽ എപ്പോൾ സാത്താൻ സർപ്പമായി അകത്തേക്ക് പ്രവേശിച്ചുവോ, മാനവരാശിയെ വഞ്ചിച്ചുവോ, അന്നു മുതലാണ് ഭൂമിയിൽ സമാധാനം ഇല്ലാതായി തീർന്നത്. കുറ്റമറ്റ മനസാക്ഷിയാൽ ബാധിക്കുവാൻ തുടങ്ങി. ശാപങ്ങളും വ്യാധികളും മരണവും ഭൂമിയിൽ കുടിയേറി. ആദാമിന്റെയും ഹവ്വയുടെയും മകനായ കയിൻ തന്റെ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു. കുടുംബത്തിന്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തി. ഇസ്രായേൽ ദേശത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതൊരു ചെറിയ ദേശമാണെങ്കിലും ഒരു ചെറിയൊരു രാജ്യമാണെങ്കിലും അവിടെ ജീവിക്കുന്ന ഇസ്രായേലിയർക്കും പലസ്തീനിയർക്കും തമ്മിൽ എപ്പോഴും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ തമ്മിൽ ബോംബുകൾ എറിയപ്പെടും. ചാവേർ പടകളാലും പീരങ്കികളാലും ആ രാജ്യം അന്യോന്യം യുദ്ധം ചെയ്ത് ഇന്ന് ഒരു ചിതറിക്കിടക്കുന്ന അവസ്ഥയാണ്. എന്നാൽ ഇസ്രായേലിയർ നമ്മെ കണ്ടാൽ അവർ ശാലോം എന്ന് പറഞ്ഞ് വന്ദനം ചെയ്യും. എന്നാൽ പലസ്തീനികൾ ശാലോം എന്നല്ല പറയുന്നത്, ശലാം എന്നാണ് പറയുന്നത്. വേദപുസ്തകത്തിൽ ഏകദേശം 250 പ്രാവശ്യം ശാലോം എന്ന വാക്ക് പറയുന്നുണ്ട്. ഒരു ദിവസം ഒരു മോഷ്ടാവ് ഒരു സ്വർണക്കടയിലേക്ക് കടന്നു ചെന്ന് അവിടുത്തെ ഉടമസ്ഥനെ വെടിവെച്ചു കൊന്നു. 10 തന്റെ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരുന്നു. മോഷ്ടാവിന്റെ വക്കീൽ സാമർഥ്യപൂർവം അവനു വേണ്ടി വാദിച്ച് ആ ഒരു മോഷ്ടാവിന്റെ സൈഡ് ന്യായാധിപന്റെ അടുക്കൽ വിജയിക്കും വിധത്തിൽ ആ കേസ് വാദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ മോഷ്ടാവിന്റെ മനസാക്ഷിയിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, സാറേ, എന്റെ മനസാക്ഷി എന്നെ കുറ്റം വിധിക്കുന്നു, എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല. വെടിവെച്ചത് ആ സ്വർണക്കടക്കാരനെ വെടിവെച്ചത് ഞാൻ തന്നെയാണ്. എത്രയും വേഗം എന്നെ തൂക്കിലേറ്റിയാലും
എന്ത് ശിക്ഷ തന്നാലും ഞാനത് സഹിച്ചുകൊള്ളാം, കാരണം എനിക്ക് സമാധാനം ലഭിക്കുന്നില്ല, ഞാൻ സമാധാനം പ്രാപിച്ച് മരണം അടയട്ടെ എന്ന് ആ മനുഷ്യൻ പറഞ്ഞതായിട്ട് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. വേദപുസ്തകം ഇപ്രകാരം മുന്നറിയിപ്പ് നൽകുന്നു, നിങ്ങളുടെ പാപഫലം നിങ്ങൾ അനുഭവിക്കും. സംഖ്യാപുസ്തകം 32:23, ദോഷം പാപികളെ പിന്തുടരുന്നു. സദൃശ്യവാക്യം 11:21, ദുഷ്ടന്റെ അകൃത്യങ്ങൾ അവനെ പിടിക്കും, തന്റെ പാപശാപങ്ങളാൽ അവൻ പിടിപെടും. ഈ പാപങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിപ്പാനുള്ള ഒരേ ഒരു വഴി അത് യേശു ക്രിസ്തുവാകുന്നു. ആ യേശു ക്രിസ്തുവാകുന്നു നമ്മുടെ സമാധാനത്തിന്റെ വഴി. ആ യേശു ക്രിസ്തുവാകുന്നു വഴിയും സത്യവും ജീവനുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14:6 നിന്ന് നമുക്ക് വായിക്കാൻ തക്കണം സാധിക്കുന്നുണ്ടല്ലോ. യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് പല രാജ്യങ്ങളും ആ യുദ്ധത്തിന് സമാധാന യുദ്ധം എന്നൊക്കെ അവർ പേരിടാറുണ്ട്. സമാധാനം ഏർപ്പെടുത്തണമെന്നതിനായി അനേകം കുരിശുയുദ്ധങ്ങൾ നടന്നിരുന്നു, എന്നാൽ അവയൊന്നും യഥാർത്ഥ സമാധാനം ഏർപ്പെടുത്തിയില്ല. പിന്നെയും പിന്നെയും കയ്പകളും വൈരാഗ്യവും കോപങ്ങളും പ്രതികാരവും ഒക്കെയാണ് വീണ്ടും വീണ്ടും ആ രാജ്യത്ത് കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവജനമേ, യഥാർത്ഥ സമാധാനം ഒരുവന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ സമാധാനത്തിന്റെ പ്രഭുവാകുന്ന യേശുവിലേക്ക് അവൻ വരണം. ലോകത്തിന് നൽകുവാനും എടുക്കുവാനും കഴിയാത്ത സമാധാനത്താലും സന്തോഷത്താലും നിങ്ങളെ നിറയ്ക്കുന്നവൻ നമ്മുടെ കർത്താവാണ്. ആ യേശു കർത്താവ് നൽകുന്ന സമാധാനം നിരന്തര എന്നേക്കുമുള്ള സ്ഥിരമായ സമാധാനമാകുന്നു. ആകയാൽ കർത്താവ് പറയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നമ്മുടെ ഹൃദയത്തിൽ എല്ലായ്പ്പോഴും സമാധാനം നിൽക്കണമെങ്കിൽ, സ്ഥിരമായ ഒരു സമാധാനം നിൽക്കണമെങ്കിൽ നാം ആ യേശു ക്രിസ്തുവിലുള്ള ആശ്രയത്താൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇവിടെ യെശയ്യാപ്രവാചകൻ പറയുകയാണ്, സ്ഥിരമാനസനിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. പൂർണ്ണമായ ഒരു സമാധാനം നമുക്ക് ലഭിക്കണം. നാം പാപത്തിൽ നിലനിൽക്കുവാണെങ്കിൽ ആ പാപങ്ങൾ, അതിന്റെ ഇച്ഛകളൊക്കെ, കർത്താവിന് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ ഒക്കെ നമ്മൾ തള്ളിക്കളഞ്ഞില്ല എങ്കിൽ, അവയൊക്കെയും നാം വിട്ടുകളയുന്നില്ല എങ്കിൽ ഒരുവന്റെ സമാധാനം നഷ്ടമായി പോകും. മാത്രമല്ല അവരുടെ ആത്മീയ ജീവിതത്തെ വിശ്വാസത്താൽ കെട്ടിപ്പടുക്കുവാൻ സാധ്യമല്ല, അല്ലാതെ വരും. നാം മത്തായിയുടെ സുവിശേഷം 7 വായിക്കുമ്പോൾ അതിന്റെ 24-25 വാക്യത്തിൽ നമുക്ക് രണ്ട് വിധത്തിൽ പണിയുന്ന വീടിനെ കുറിച്ച് വായിക്കാൻ തക്കണം സാധിക്കുന്നുണ്ട്. അവിടെ പറയാണ്, ആകയാൽ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. അതെ, പ്രശ്നങ്ങളാൽ പ്രശ്ന സങ്കീർണമായൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ഭവനത്തിന്റെ നേരെ പല വിധത്തിലുള്ള കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ, പേമാരികൾ അത് പെയ്തുകൊണ്ടിരിക്കും, വീശിക്കൊണ്ടിരിക്കും. രോഗമായാലും കഷ്ടമായാലും പ്രതിസന്ധികളായാലും അവയെ തരണം ചെയ്യുന്ന ഒരു സമാധാനം ഒരുവന്റെ അകത്ത് പ്രാപിക്കണമെങ്കിൽ പാറമേൽ അടിസ്ഥാനമിട്ട് വീണ് പണിയുന്നവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. 1 Samuel 25:6 വാക്യത്തിൽ പറയുകയാണ്, നന്നായിരിക്കട്ടെ, നിനക്കും നിന്റെ ഭവനത്തിനും നന്നായിരിക്കട്ടെ, നിനക്കുള്ള സകലത്തിനും നന്നായിരിക്കട്ടെ. അതെ, നമുക്ക് നന്നായിരിക്കുന്ന ഒരു ജീവിതം ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ എപ്പോഴും നന്നായി പോകണമെന്നുണ്ടെങ്കിൽ പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്നവർക്ക് മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. രണ്ടാമതായി, ഒരുവന്റെ ജീവിതത്തിൽ സമാധാനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തോടുള്ള അവന്റെ ബന്ധമാണ് അവന് സമാധാനം നൽകിക്കൊടുക്കുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 22:21 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, നീ അവനോട് ഇണങ്ങി സമാധാനമായിരിക്ക, അതിനാൽ നിനക്ക് നന്മ വരും. അതെ, ദൈവത്തോടുള്ള സമാധാനമാണ് നമുക്ക് വീണ്ടും ആവശ്യമായിരിക്കുന്നത്. ഒരു മനുഷ്യന് പല വിധത്തിൽ സമാധാനം ആവശ്യമായിരിക്കുന്നു. അവന്റെ ഉള്ളിൽ സമാധാനം വേണം, കുടുംബത്തിൽ സമാധാനം വേണം, ഭൂലോകരുടെ മധ്യേ അവന് സമാധാനം വേണം, ജോലി സ്ഥലത്ത് സമാധാനം വേണം, ഭാര്യയോടും മക്കളോടും സമാധാനം വേണം. അപ്പോഴാകുന്നു ആ ഒരു ജീവിതം ഫലമുള്ളതായും പ്രയോജനപ്രദമായും തീരുന്നത്. ദൈവത്തിനും മനുഷ്യനും തമ്മിലുള്ള സമാധാനത്തെ കുറയ്ക്കുന്ന മുഖ്യമായ കാരണം പാപമാകുന്നു എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ആ പാപത്തിന്റെ വഴികളെ, ലംഘനങ്ങളെ, അതിക്രമങ്ങളെ, അക്രമങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ഉപേക്ഷിച്ച്
കർത്താവിനെ വേദനിപ്പിക്കുന്ന സ്വഭാവങ്ങളെയൊക്കെയും നമ്മൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ യഥാർത്ഥ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയതെന്നാണ് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 2 വാക്യത്തിൽ പറയുന്നത്. കർത്താവ് സമാധാനത്തിന്റെ ആദ്യത്തെ ചുവട് നമുക്ക് എടുത്തു വച്ചിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ അവൻ സമാധാനപൂർവ്വമായി താമസിച്ചപ്പോൾ അവൻ ദൈവശബ്ദത്തിന്, ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കാതെ സാത്താന്റെ വാക്കിന് ചെവി കൊടുത്തതിനാൽ അവന്റെ ഹൃദയം ആഴത്തിൽ മുറിവേൽക്കുവാൻ കാരണമായി തീർന്നു. എങ്കിലും അവൻ സമാധാനം ആഗ്രഹിച്ചു. അതേ മനുഷ്യനെ ദൈവമാക്കിയിരുന്ന സ്ഥാനത്ത് അവന്റെ സമാധാനം നഷ്ടമായ പ്രശ്നങ്ങൾ അവന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും അവന് ഭയപ്പെട്ട് മറിഞ്ഞിരിക്കുമ്പോഴും മനുഷ്യന് നഷ്ടമായ സമാധാനം നൽകിക്കൊടുക്കുവാൻ ദൈവം ആ തോട്ടത്തിലേക്ക് ഇറങ്ങി വരികയാണ്. അവിടെ വന്ന് ചോദിക്കുകയാണ്, ആദാമേ നീ എവിടെയാണ്? സമാധാനം നഷ്ടപ്പെട്ടവനെ അന്വേഷിച്ച് ഏദൻ തോട്ടത്തിലേക്ക് ദൈവം ഇറങ്ങി വന്നതുപോലെ ഈ താണലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക്, സ്വർഗത്തിൽ വസിച്ച യേശു കർത്താവ് നമ്മെ ഓരോരുത്തരെയും അന്വേഷിച്ച് ഇറങ്ങി വന്നു. പാപത്താൽ സമാധാനം നഷ്ടപ്പെട്ട, സാത്താന്റെ വാക്കിന് അടിമയാത്തിരുന്ന്, പാപം ചെയ്ത വ്യക്തികൾക്ക് സമാധാനം കൊടുക്കുവാൻ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. സമാധാനത്തിന്റെ ചിഹ്നമായി ഏദൻ തോട്ടത്തിൽ തോലുകൊണ്ടുള്ളൊരു വസ്ത്രം അവരെ ധരിപ്പിച്ചു. യേശു ക്രിസ്തും സമാധാന പ്രഭുവായി ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ക്രൂശിൽ വെച്ച് നമുക്ക് സമാധാനമുണ്ടാക്കി. മനുഷ്യന് രക്ഷയുടെ വസ്ത്രത്തെ ധരിപ്പിച്ചു. സമാധാനം കൊണ്ടുവരുന്നതിൽ നമ്മുടെ കർത്താവ് തിടുക്കം കാണിച്ചു. പ്രിയ ദൈവജനമേ, നിങ്ങൾക്കും നിങ്ങളുടെ സഹോദരന്മാർക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും തമ്മിൽ തമ്മിലൊരു കയ്പുണ്ടെങ്കിൽ, പിണക്കമുണ്ടെങ്കിൽ നിങ്ങൾ സമാധാനം വരുത്തുവാനായി ഉത്സാഹം കാണിക്കുവിൻ. സ്നേഹത്തിന്റെ സമ്മാനമായി എന്തെങ്കിലുമൊക്കെ നാം ഒന്ന് വാങ്ങിച്ചുകൊണ്ടായാലും അവിടേക്ക് ചെന്ന് അവിടെ ഹൃദയത്തെ നിങ്ങളുടെ ഹൃദയവുമായി ഒന്ന് നിരപ്പാക്കുവീൻ. സാത്താൻ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒരുപക്ഷെ സാത്താൻ പറ, നിങ്ങൾ എന്തിന് അവിടെ പോകണം? നാം എന്തിനു പോയി ക്ഷമ ചോദിക്കണം? നാം എന്തിനു സ്നേഹിക്കണം? നാം ഒരു തെറ്റും ചെയ്തില്ലല്ലോ, അവരല്ലേ വഴക്കുണ്ടാക്കിയത്? ഇങ്ങനെയൊക്കെ സാത്താൻ നമ്മളോട് നെഗറ്റീവ് ആയിരിക്കുന്ന കാര്യങ്ങൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ കർത്താവ് നമ്മളോട് പറയുന്നത്, പ്രിയ ദൈവത്തിന്റെ പൈതലെ, നിന്റെ വശത്ത് തന്നെയാണ് ന്യായമെങ്കിലും എനിക്ക് വേണ്ടി നിന്നെ തന്നെ താഴ്ത്തി നിരപ്പ് പ്രാപിക്കുവീൻ. അതേ, ദൈവവുമായി നിങ്ങൾ സമാധാനം പ്രാപിക്കണമെങ്കിൽ ക്രൂശിൽ വന്ന് നമ്മൾ നിൽക്കണം. യേശുവിന്റെ രക്തം സകല അശുദ്ധങ്ങളെയും സകല അശുദ്ധിയെയും കഴുകി പഞ്ഞുപോലെ നമ്മളെ വെളുപ്പിക്കും. പാപങ്ങൾ ക്ഷമിക്കപ്പെടുമ്പോൾ ദൈവസ്നേഹവും സമാധാനവും മാധുര്യമായി നമ്മളെ തേടി വരും. അവ നമ്മളെ ചേർത്തണയ്ക്കും. അതേ സമാധാനമാകുന്നതിൽ നമ്മൾ ഉത്സാഹം കാണിക്കുവീൻ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. നോക്കുവീൻ, ഇവിടെ സമാധാനം എന്നത് ഒരു വശത്ത് നീതിയും മറുവശത്ത് സന്തോഷവും ചേർന്നിരിക്കുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുന്നത്. നിങ്ങൾ കർത്താവുമായി സമാധാനം പുലർത്തുമ്പോൾ സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയുമെന്നാണ് റോമാലേഖനം 16 അധ്യായം അതിന്റെ 20 വാക്യത്തിൽ പറയുന്നത്. കൊലോസ്യർ 1:20 വാക്യത്തിൽ നമ്മൾ മുമ്പേ വായിച്ചതുപോലെ തന്നെ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അതുകൊണ്ട് നമുക്കിന്ന് ദൈവത്തോട് ഇണങ്ങി സമാധാനം പ്രാപിക്കുവാനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. യേശു കർത്താവിന് സമാധാനത്തിന്റെ പ്രഭു എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ എന്നാണ് യൂദായുടെ ലേഖനം 1:2 വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് കരുണയും സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. അതെ, എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, ഈ സമയം നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ സമാധാനം നഷ്ടപ്പെട്ടവരായി ഇരിക്കുകയാണെങ്കിൽ ഈ സന്ധ്യയിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്.
യഥാർത്ഥ സമാധാനം യേശുവിങ്കിൽ വരുന്നവർക്ക് മാത്രമേ ലഭിക്കുകയുള്ളൂ. യേശുവിൽ ആശ്രയിക്കുന്നവർക്ക്, യേശുവിനോട് അവരുടെ പാപങ്ങളെ ഏറ്റുപറയുന്നവർക്ക്, പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക്, തങ്ങളെ തന്നെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് മാത്രമേ യഥാർത്ഥ സമാധാനം പ്രാപിക്കുന്നതൊക്കെ ഒന്നും കഴിയുകയുള്ളൂ. സ്ഥിരമാനസനിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. അതിൽ നമുക്കൊരു സ്ഥിരമായ സമാധാനം എല്ലായ്പ്പോഴും ലഭിക്കണം. അതിനായിട്ട് നാം എന്ത് ചെയ്യണം? നാം പാറമേൽ അടിസ്ഥാനമിട്ട് വീട് വേണ്ടത് ബുദ്ധിയുള്ള മനുഷ്യനോട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മെ തന്നെ സദൃശമാക്കി നമ്മൾ ചിന്തിക്കണം. നമ്മൾ അടിസ്ഥാനമിട്ടിരിക്കുന്നത് പാറമേലാണോ? നമുക്ക് സ്ഥിരമായൊരു അടിസ്ഥാനം കിട്ടുവാൻ, സമാധാനം കിട്ടുവാൻ, ഉറപ്പ് കിട്ടുവാൻ നമ്മുടെ അടിസ്ഥാനം ക്രിസ്തുവാകുന്ന പാറമേലാണോ? നമ്മുടെ ആശ്രയം അതേ യേശുവിൽ മാത്രമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പൂർണ്ണമായ സമാധാനം ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് നൽകി തരികയാണ്. ആമേൻ. ദൈവത്തിന്റെ ആ വഴിയിലൂടെ, സമാധാനത്തിന്റെ വഴിയിലൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ഈ സന്ധ്യയെങ്കിൽ ദൈവം പൂർണ്ണമായ സമാധാനം നൽകി തരികയാണ്. അത് നിങ്ങൾക്ക് ദൈവത്തോട് ഒരു സമാധാനം ഉണ്ടാകണം. പരിശുദ്ധാത്മാവിൽ നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകണം. ദൈവത്തിന്റെ രാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിന്റെ രാജ്യമാകിയാൽ നീതിയോടെ, സന്തോഷത്തോടെ, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ജീവിച്ച് ആ സമാധാനത്തോടെ എല്ലായ്പ്പോഴും പാർക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് അമ്മ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കിനെ നിർത്തുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതലായ വിവരങ്ങൾ പഠിക്കുവാൻ കാണും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് വീണ്ടും ശ്രവിക്കാം.